ആനകളുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും കേരളത്തിന് തന്നെ മാതൃകയാണ് കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം. വിവിധ കാരണങ്ങളാൽ കാട്ടിലൊറ്റപ്പെടുന്ന കുട്ടിയാനകൾ, ചട്ടവിരുദ്ധമായി സൂക്ഷിക്കുന്ന നാട്ടാനകൾ എന്നിവയെ സുരക്ഷിതമായി പുനരധിവസിപ്പിക്കാനാണ് ആന പുനരധിവാസ കേന്ദ്രം നിലവിൽ വന്നത്. ആദ്യകാലത്ത് രണ്ടാനകൾ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 15-ലധികം ആനകളുണ്ട്. തിരുവനന്തപുരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ നെയ്യർ ഡാമിൽ നിന്നും 7.4 കിലോമീറ്റർ മാത്രം ദൂരമുള്ള കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രത്തിലേക്കുള്ള യാത്രാമധ്യേയാണ് ചീങ്കണ്ണി മാൻ പുനരധിവാസ കേന്ദ്രങ്ങളും ഉള്ളത്. രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. 40 രൂപ ഫീസിലാണ് പാർക്കിലേക്കുള്ള പ്രവേശനം അനുവദിക്കുന്നത്. തിങ്കൾ അവധി ദിവസവുമാണ്. പ്രവേശന ഫീസ് നൽകി അകത്ത് കടന്നാൽ 1 മണിക്കൂറോളം നീളുന്ന ആനകളുടെ കുളിയിൽ തുടങ്ങുന്ന ദിനചര്യകൾ കണ്ടാസ്വദിക്കാവുന്നതാണ്. ആന പരിപാലന കേന്ദ്രവുമായി ചേർന്ന് കിടക്കുന്ന പ്രകൃതി രമണീയമായ നെയ്യാർ റിസർവോയറിലാണ് ആനകൾ നീരാടുവാനെത്തുക. ദിവസവും 2 നേരം ഈ ആനക്കുളി കൃത്യമായി തുടരും. കുളിക്ക് ശേഷം ഗോതമ്പും അരിയും റാഗിയും ശർക്കരയും കലർന്ന മിശ്രിതം ആനകളെ ഊട്ടിക്കും. കൂടാതെ ഭക്ഷണശേഷമുള്ള ഇടവേളകളിൽ പച്ചപ്പുല്ലും പ്ലാവിലയും ആനയ്ക്ക് നൽകി വരുന്നു. പാർപ്പിച്ചിരിക്കുന്ന ആനകൾക്ക് മികച്ച സൗകര്യങ്ങൾ നൽകി വരാനായി നിലവിലുള്ള ആന പരിപാലന കേന്ദ്രം 2 ഘട്ടങ്ങളായി നവീകരിക്കാനായി സർക്കാർ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. 176 ഹെക്ടർ വനഭൂമിയിൽ 108 കോടി രൂപ ചിലവിൽ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ആന പരിപാലന കേന്ദ്രത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായത്. ആനകളെ അവയുടെ സ്വാഭാവിക പരിസ്ഥിതിയിൽ പാർപ്പിക്കാവുന്ന 4 ആവാസ കേന്ദ്രങ്ങൾ, കുട്ടിയാനകളുടെ പ്രത്യേക പരിചരണ കേന്ദ്രങ്ങൾ, വെറ്റിനറി ഹോസ്പിറ്റൽ, എൻട്രൻസ് പ്ലാസ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയാണ് ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ പൂർത്തിയാക്കിയത്. പുനരധിവാസ കേന്ദ്രത്തിലെത്തുന്ന ആനകളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ എന്ന പോലെ പാർപ്പിക്കാവുന്ന തരത്തിൽ ഉരുക്കു തുണുകളാലും ഉരുക്ക് വലകളാലും വലയം ചെയ്ത ആവാസ കേന്ദ്രങ്ങൾ. കാട്ടിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടിയാനകൾക്ക് പ്രത്യേക പരിചരണം ആവശ്യമായതിനാൽ 4 കുട്ടിയാനകൾക്ക് വരെ ഒരേ സമയം പ്രത്യേക പരിചരണം ലഭ്യമാക്കുന്നതിന് അണുനാശനം ചെയ്ത പ്രത്യേക അടുക്കള, കൂടാതെ മരണപ്പെടുന്ന ആനകളെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യം, ദഹിപ്പിക്കാനായി ക്രെമറ്റോറിയം തുടങ്ങിയ നിരവധി പ്രത്യേകതകളും കേന്ദ്രത്തിന് സ്വന്തമാണ്. ഒരേ സമയം 500 പേർക്ക് സന്ദർശിക്കാനും ആവശ്യമെങ്കിൽ സന്ദർശകർക്ക് താമസിക്കാനുമുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 വയസ്സുള്ള രാജു മുതൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായമുള്ള ആനയായ സോമനുമടക്കമുള്ള ആനക്കാഴ്ചകൾ കണ്ട മനസ്സ് നിറഞ്ഞ സഞ്ചാരികൾക്ക് അഗസ്ത്യാർകൂടത്തിന്റെ കുളിർമയുമായി തോണിയാത്രയും മടങ്ങുന്നതിന് മുൻപ് നടത്താം. വ്യത്യസ്തവും മാതൃകാപൂർണവുമായ വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടൂരിൽ വിവിധ സർക്കാർ പദ്ധതികളിൽ ഉൾപ്പെടുത്തി വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും പ്രധാന ജംഗ്ഷനിൽ നിന്ന് ഇവിടേക്ക് എത്താനുള്ള റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുന്നു എന്നത് വലിയൊരു പോരായ്മ തന്നെയാണ്. അതൊഴിവാക്കിയാൽ വേറിട്ടൊരു യാത്രാനുഭവം തന്നെയാണ് കോട്ടൂർ സമ്മാനിക്കുന്നത്.